Namaskaram. Kendra Sarkarinte Pradhanamantri Gatishakti Paddhathiyude Deshiya Master Plan Pradhanamantri Narendra Modi ee maasam 13-ne avatharippikkum. Valiya maattam rajyathu konduvaranaagumennu Kendra Sarkarile unnathar avakashappedunna paddhathi adisthana saukarya vikasanamaanu lakshyamidunnathu. 2025 vareyulla connectivity paddhathikalkkayi Kendra Sarkaril 16 വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വേളയിലായിരുന്നു നരേന്ദ്രമോദിക്ക് വികാസ് പുരുഷൻ ഇമേജ് ഉണ്ടായിരുന്നത്. അന്ന് ഗുജറാത്ത് തിളങ്ങുന്ന ഇന്ത്യയായി അവതരിപ്പിച്ചുള്ള പ്രചരണമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. ഗുജറാത്തിലേക്ക് വൻകിട വ്യവസായങ്ങൾ കൊണ്ടുവരാൻ മോദിക്ക് സാധിച്ചു. ഇതിന്റെ ഗുണഭോക്താക്കളായി വമ്പൻ വ്യവസായികളും ഗുജറാത്തിൽ പിറവിയെടുത്തു. പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വിഷയത്തിലായിരുന്നു മോദി ആദ്യം ശ്രദ്ധിച്ചത്. തുടർന്ന് രാജ്യത്തെ ഗ്രാമങ്ങളിൽ കക്കൂസുകൾ നിർമ്മിക്കാൻ മുൻകൈയെടുത്തു അദ്ദേഹം. പിന്നാലെ ഗ്രാമീണർക്ക് ഗ്യാസ് കണക്ഷനുകൾ അടക്കം കൂടുതലായി എത്തിക്കുകയും ചെയ്തു. മാത്രമല്ല സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുകയും ചെയ്തിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് സർക്കാർ ബിസിനസ് നടത്തേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് മോദി എത്തിച്ചേർന്നത്. നഷ്ടത്തിലായ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിട്ടുകൊടുത്തത് തന്നെ ഈ നയത്തിന്റെ തെളിവായി. രാജ്യത്തെ സാമ്പത്തിക മേഖലകൾ അടിസ്ഥാന സൗകര്യങ്ങൾ അടങ്ങിയവ പൂർത്തീകരിക്കുന്നതിന് സമഗ്രമായ മാപ്പും തയ്യാറാണെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. പദ്ധതി പ്ലാനിൽ മാറ്റങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ ഒരു സമിതി ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കും. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ ദേശീയ മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം മോദി 3.0 സർക്കാർ എന്ന ലക്ഷ്യത്തോടെയാണ്. രാജ്യത്ത് തീർത്തും ദുർബലമായ പ്രതിപക്ഷത്തിന് ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്ന് മോദിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് വീണ്ടും കച്ചമുറുക്കുന്നത്. 2024-2025 ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുകയും കണക്ടിവിറ്റി ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യുന്നതിലൂടെ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് മോദി നടത്തുന്നത്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതും ആ ഘട്ടത്തിലാകും. രാജ്യത്തെങ്ങും സമഗ്രമായി നടപ്പിലാക്കാൻ കഴിയുന്ന സമഗ്ര പദ്ധതിയാണ് മോദി അണിയറയിൽ തയ്യാറാക്കുന്നത്. 2 ലക്ഷം കിലോമീറ്റർ ദേശീയപാതകളുടെ ശൃംഖല, 16 ദശലക്ഷം ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന ട്രെയിനുകൾ, ഗ്യാസ് പൈപ്പ് ലൈൻ ശൃംഖല ഇരട്ടിപ്പിച്ച് 35,000 കിലോമീറ്റർ ആക്കുക, 220 വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, എയറോഡ്രോമുകൾ, 11 വ്യാവസായിക ഇടനാഴികൾ ഉൾപ്പെടെ വ്യവസായങ്ങൾക്കായി 25,000 ഏക്കർ പ്രദേശം, പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനത്തിലൂടെ 1.7 ലക്ഷം കോടി രൂപ വിറ്റുവരവ് കൈവരിക്കുക, 38 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ, 109 ഫാർമ ക്ലസ്റ്ററുകൾ തുടങ്ങിയവയാണ് 2024-2025 പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഗതിശക്തി. നിർദ്ദിഷ്ട ദേശീയ മാസ്റ്റർ പ്ലാനിൽ നിലവിലുള്ളതും പരിഗണനയിലുള്ളതുമായ എല്ലാ സാമ്പത്തിക മേഖലകളും കര, വ്യോമ, കടൽ മാർഗമുള്ള ചരക്ക് നീക്കങ്ങളെ ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോം മാപ്പ് ചെയ്തിട്ടുണ്ട്. 2014-2015 സ്ഥിതി, 2020-2021 കൈവരിച്ച നേട്ടങ്ങൾ, 2024-2025 വരെ ആളുകളുടെയും ചരക്കിന്റെയും നീക്കങ്ങൾക്കായുള്ള ആസൂത്രണവും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യമെമ്പാടുമുള്ള വിവിധ സാമ്പത്തിക മേഖലകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പൂർത്തീകരണത്തിനായുള്ള സമയക്രമം അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര മാപ്പും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഗതിശക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തയ്യാറാക്കിയ ദേശീയ മാസ്റ്റർ പ്ലാനിൽ 16 കേന്ദ്ര വകുപ്പുകൾ ഭാഗമായിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനിൽ ഏതെങ്കിലും മാറ്റങ്ങൾ അംഗീകരിക്കുന്നതിനായി സർക്കാർ ഈ വകുപ്പുകളുടെയെല്ലാം ഒരു സമിതി ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കും. നിർദ്ദേശങ്ങൾ ഏകീകരിക്കുന്നതിനും ആസൂത്രണത്തിനും സംയോജനത്തിനും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംയോജിത മൾട്ടി മോഡൽ നെറ്റ്വർക്ക് ആസൂത്രണ ഗ്രൂപ്പ് മേൽനോട്ടം വഹിക്കും. മാസ്റ്റർ പ്ലാനിന് പുറത്തുള്ള 500 കോടിയുടെ അടിസ്ഥാന സൗകര്യ ശൃംഖലകളുടെ പദ്ധതികളുടെ പരിശോധനയും NPG നിർവഹിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.